നമ്മുടെ കഴുത്തിലെ കറുപ്പ് പൂർണ്ണമായിട്ട് മാറ്റും. 2 മിനിറ്റ് വെച്ച് ശേഖ ഇത് കുതിർന്നു പോകും. ഇത് യൂസ് ചെയ്ത് തന്നെ കഴുത്തിന് നല്ല നിറവും വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ എങ്ങനെ നമ്മുടെ കഴുത്തിലെ കറുപ്പ് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് കഴുത്തിൽ ഇങ്ങനെ കറുപ്പ് നിറം വരുന്നത് വെച്ചാൽ, നമ്മൾ കട്ടിയുള്ള മാലകൾ സ്ഥിരമായിട്ട് ഇട്ടുണ്ടടക്കുന്നത്, സൺടാൻ സൂര്യപ്രകാശം അടിക്കുന്നത്, കൂടാതെ ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം ഇതിന് കാരണങ്ങളാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒട്ടും വൈകിക്കണ്ട, ആദ്യം നമുക്ക് മുടി പൊക്കി കെട്ടിവെക്കാം. ശേഷം പഴയ ഏതെങ്കിലും ഡ്രസ് ഇട്ടിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് നമുക്കൊരു ചെറുനാരങ്ങ എടുക്കാം. നാരങ്ങ പകുതി മുറിച്ച ശേഷം ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് കോൺഫ്ലോർ എടുക്കാം. എന്നിട്ട് ഈ നാരങ്ങ നമുക്ക് കോൺഫ്ലോറിൽ മുക്കിയിട്ട് കഴുത്തിൽ ഉരച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഉരച്ച ശേഷം 3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ആവശ്യം നമുക്ക് ഒരു പാത്രത്തിൽ തൈര് എടുക്കാം. എന്നിട്ട് ഈ തൈരിൽ നമുക്ക് പപ്പടമാണ് അടുത്തത് ആവശ്യം. പപ്പടം തൈരിൽ മുക്കിയിട്ട് കഴുത്തിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനൊരു 4 പപ്പടത്തോളം എടുത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 20 മിനിറ്റോളമാണ് വെയിറ്റ് ചെയ്യേണ്ടത്. തൈരിൽ പപ്പടം മുക്കിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒട്ടിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് കുതിർന്നു പോകും. ഇപ്പൊ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിനി ഇത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ പാക്ക്. നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ കഴുത്തിന് നല്ല നിറവും വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയ നാരങ്ങ നീരിലുള്ള വൈറ്റമിൻ സി ആയാലും, തൈരിലുള്ള ലാക്റ്റിക് ആസിഡ് ആയാലും, പിന്നെ പപ്പടത്തിലുള്ള ഉഴുന്നായാലും, പിന്നെ കോൺഫ്ലവറിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ സ്കിന്നിന് വളരെ നല്ല രീതിയിൽ തന്നെ വൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കഴുത്തിൽ ഒത്തിരി ഡാർക്നെസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം ഈ പാക്ക് ട്രൈ ചെയ്യാം. ഇനി വളരെ കുറച്ച് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഡാർക്നെസ് തുടങ്ങിയിട്ടുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ ആഴ്ചയിൽ ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. അപ്പൊ ഇനി കഴുത്തിന് ഡാർക്നെസ് ഉണ്ടെന്നോർത്ത് ആരും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കഴിഞ്ഞ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തരണേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ കേട്ടോ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റായിട്ട് കാണാൻ. ബൈ, ടേക്ക് കെയർ ഓൾ.